നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ സർക്കസ് രംഗത്തെ കുലപതി, ജെമിനി ജംബോ സർക്കസുകളുടെ സ്ഥാപകൻ ശ്രീ ജെമിനി ശങ്കരനാണ് ഈ ആഴ്ചയിൽ ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ശങ്കരേട്ടാ. പതിറ്റാണ്ടുകളായി ഈ സർക്കസ് കൂടാരങ്ങൾ തീർത്ത അത്ഭുത കാഴ്ചകൾക്കൊപ്പം സഞ്ചരിച്ച ഒരാളാണ് താങ്കൾ. സർക്കസ് കൂടാരങ്ങളിൽ അത്ഭുത കാഴ്ചകൾ സൃഷ്ടിക്കുകയും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് താങ്കൾ. അത് സർക്കസിൻ്റെ ഒരു പ്രതാപകാലമായിരുന്നു. ഇന്ന് എന്താണ് ഇന്ത്യൻ സർക്കസിൻ്റെയും നമ്മളുടെ കേരളത്തിലെയും സർക്കസ് തമ്പുകളുടെയും ഒക്കെ അവസ്ഥ? അന്ന് ഒരു പ്രധാന എൻ്റർടൈൻമെൻ്റായിട്ട് സർക്കസ് ആണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാ കലകളും ഉണ്ടെങ്കിലും സർക്കസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളത് തടിച്ചു കൂടുമായിരുന്നു. എവിടെ പോയാലും ജനങ്ങൾ സർക്കസ് സ്പെഷ്യല് വരുമ്പോൾ അത് കാണാനും അവിടുന്ന് ലോഡ് ചെയ്തതും മൃഗത്തിനിറക്കുന്നതും പിന്നെ കൂടാരുണ്ടാക്കുന്നതും കളി തുടങ്ങും. അതെല്ലാം രണ്ട് ദിവസത്തെ കൊണ്ട് എല്ലാം കഴിയും. അതെല്ലാം കണ്ടു നിൽക്കുവാന്ന് ആൾക്കാർ അവിടെയുള്ള കളി അതൊരു അത്ഭുതമായിട്ടുള്ള കളിയാണ്. നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു സർക്കസ് കാണാൻ വന്ന് സർക്കസ് കളി രണ്ടര മണിക്കൂർ തമ്മിലിരുന്ന് വളരെ സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങി ആർട്ടിസ്റ്റിനെല്ലാം പിടിച്ച് ചെറിയ കുട്ടികളെല്ലാം പിടിച്ച് കിസ് ചെയ്ത് പിന്നെ ആർട്ടിസ്റ്റുകളിലായിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ വളരെ ഒരു നല്ല ഒരു തുടക്കം ഉണ്ടാക്കിയ ഒരാളാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. പിന്നീട് വന്ന് സഞ്ജയ് ഗാന്ധി എല്ലാ ആൾക്കാരും അവർക്ക് സർക്കസിനോട് വലിയൊരു ഒരു മമതയുണ്ടായിരുന്നു. ഒരു അതിൻ്റെ ആ സീരിയസ് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ശങ്കരേട്ടൻ ഈ പറയുന്നത് ഈ 50s തുടങ്ങി ഏതാണ്ട് 1990 അല്ലെങ്കിൽ 90s അന്ത്യം വരെയോ ഉള്ള സർക്കസിൻ്റെ ഒരു പ്രതാപകാലത്തെ കുറിച്ചാണല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് വന്ന സർക്കസ് തമ്പുകളിൽ അതിൻ്റെതായ എല്ലാ തരത്തിലുമുള്ള വിസ്മയ കാഴ്ചകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് സമ്മാനിക്കുകയും ചെയ്ത ഒരാളാണ് താങ്കൾ. ഇന്ന് നമുക്ക് ഈ സർക്കസിനെ പരിഗണിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ സർക്കസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇന്നത്തെ സർക്കസ് പറഞ്ഞാൽ സർക്കസ് ഇല്ലാതെ തന്നെ പറയാം. സർക്കസ് ഉണ്ട്, പക്ഷേ അത് അന്നത്തെ ആ പ്രതാപത്തിലോ അന്നത്തെ ആ നല്ല ആർട്ടിസ്റ്റ് ഒന്നും ഇന്നില്ല. ഇന്ന് സർക്കസ് എല്ലാം പുറത്തുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ട്, പിന്നെ ബംഗാളിലുണ്ട് കുറേ സർക്കസ് ആർട്ടിസ്റ്റ്. ഈ ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ മൃഗങ്ങൾ ഇതിൽ നിന്ന് ഇല്ലാതാകുന്നൊരു ഘട്ടമുണ്ടല്ലോ. അതാണോ ഈ മൃഗങ്ങളോട് എല്ലാ കാലത്തും മനുഷ്യന് വലിയൊരു കൗതുകം ഉണ്ടല്ലോ, അത്തരം ഒരു കൗതുകം സർക്കസും സമ്മാനിക്കുന്നുണ്ട്. ആ ഒരു കൗതുകം ഇല്ലാതായതോടുകൂടി ഇതിൻ്റെ ഒരു തകർച്ചയുടെ തുടക്കം ആരംഭിച്ചു എന്ന് പറയാമോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് മേനകാ ഗാന്ധി മിനിസ്റ്ററായതോടുകൂടി അവർക്ക് സർക്കസിനെ പറ്റി അതിൻ്റെ ജോലിക്കാരെ പറ്റിയോ അതിൻ്റെ പ്രയാസങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ അത് ബാൻ ചെയ്ത്. അക്കാലത്ത് അവർ ഈ മൃഗപീഡനം സർക്കസുകളിൽ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിരോധനം ഉണ്ടായത്. അത്തരത്തിൽ മൃഗങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? അത് ഉണ്ടാവും. നമ്മളെ സർക്കസിലൊന്നും തീരെ ഉണ്ടായിട്ടില്ല. നമ്മളെ അനുവദിക്കില്ല അത്.
അപ്പൊ ഈ സർക്കസിന്റെ ഒരു ജീവസ് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു നടപടിയാണല്ലോ അക്കാലത്ത് ഈ നിരോധനത്തിലൂടെ ഉണ്ടായത്. അപ്പം അത് ഈ പറയുന്ന മനേക ഗാന്ധി ആവട്ടെ അല്ലെങ്കിൽ ഈ സർക്കാരുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ ഇത്രയും പാരമ്പര്യവും ഉള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു കലാരൂപം നശിച്ചു പോകാൻ നിങ്ങളുടെ തീരുമാനം കാരണമാകും, ഇത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം. ഹോട്ടൽ പോയി സുപ്രീം കോടതിയിൽ പോയി അത് അത് അവിടെ ഒരു ആലത്ത് ആലത്ത് എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഒരു ചീഫ് ജസ്റ്റിസ് ചേർത്ത് അദ്ദേഹം മേനക ഗാന്ധിൻ്റെ ഒരു റിലേഷനാണ്. അങ്ങനെ നമ്മളെ ആ അവർ തള്ളുകയാണ് ചെയ്തത്. ഞങ്ങളെ രണ്ട് മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് വലിയ പൈസ വക്കീലിനകത്തെല്ലാം വലിയ അദ്ദേഹം 2 ലക്ഷം 3 ലക്ഷം ഫീസ് കൊടുത്തിട്ടാണ്. അന്നത്തെ കാലം ഒരു ഗാന്ധി തുടങ്ങിയത് അത് ഫലവത്തായില്ല, പിന്നീട് ഈ മൃഗങ്ങളെയൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. ആ സമയത്ത് ശങ്കരേട്ടയിൽ എത്രത്തോളം എത്ര മൃഗങ്ങൾ ഉണ്ടായിരുന്നു? എന്താണ് ചെയ്തത്? ഒരു 12 ആന ഉണ്ടായിരുന്നു. പിന്നെ ജംബോ സർക്കസിനെ കൂട്ടിട്ട് 18 ആനയുണ്ടായിരുന്നു. പിന്നെ 10-40 സിംഹവും ഉണ്ടായിരുന്നു. 10-15 നരി. പിന്നെ ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ, ഗോറില്ല, സീ ലയൺ, ഇപ്പപ്പെട്ടപ്പ, ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഞങ്ങൾ അന്ന് അതിന് മുമ്പേ ഇമ്പോർട്ട് ചെയ്ത് തീവ്ര എല്ലാം അന്ന് ഇമ്പോർട്ട് ചെയ്തതിന് രജിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളടക്ക എല്ലാ മൃഗങ്ങളും അതൊരു വലിയ അട്രാക്ഷൻ ആയിരുന്നു. നിരോധനത്തിന് ശേഷം അവർക്ക് അവിടെ ഒരു ചെറിയ എസ്റ്റേറ്റ് ഉണ്ട്. ഞാനത് ഈ മൃഗത്തിനെല്ലാം അവിടെയാണ് വെച്ചത്. 5 കൊല്ലം ഇതിനെല്ലാം ഭക്ഷണവും പാലും എല്ലാം കൊടുത്ത് അതിൻ്റെ ഭക്ഷണം കൊടുത്ത് ഒരു 5 കൊല്ലം ഞാൻ അതിനെ പിന്നെ ഇവരെ എടുത്ത് കൊണ്ടുപോകുന്നുമില്ല, കളിക്കാനും പെടുന്നില്ല. പിന്നെ അവർക്ക് എഴുതി പിന്നെ അവരത് അവരുടെ ആൾ വന്ന് അതിനെല്ലാം കൊണ്ടുപോയി. വലിയൊരു സാമ്പത്തിക നഷ്ടവും ഇതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ 5 കൊല്ലം പോറ്റാൻ തന്നെ ഒരു വലിയ സംഖ്യ വേണ്ടി വന്ന് ഈ മൃഗങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇമ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 5-10 ആണ്ടിലധികം കാലത്തെ ഒരു പഴ കമ്പുകൾ തൊട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ പല മൃഗങ്ങളും വർഷങ്ങളായി നിങ്ങൾക്കൊപ്പം ഉള്ളതും ഇവര് ഈ മൃഗങ്ങളെക്കായിട്ട് നിങ്ങൾക്ക് വലിയ ഇഷ്ടവും സ്നേഹവും ആത്മവും ഇതൊക്കെ ഉള്ളതായിരിക്കാം. അപ്പൊ ഇവർ ഈ മൃഗങ്ങളെയൊക്കെ കൈവിട്ട് കളയുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ എന്താണ് ആ ഒരു സമയങ്ങളിൽ തോന്നിയിട്ടുള്ളത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് വന്നിട്ട് അവര് ഓഫീസർമാരും അവരും കൊണ്ടുപോകുമായിരുന്നു. അത് നമുക്ക് ഒരു അത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വിലയോ കാര്യമോ ഒന്നും തരാണ്ട് അതൊരു ഒരു ജബർദസ്തിയിലാണ് ആ അന്നത്തെ ആ മിനിസ്റ്റർ മേനക ഗാന്ധി പെരുമാറിയ അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അവർ ഹിന്ദു മിനിസ്റ്റർ ഒന്നല്ല. ഇന്ന് ഞങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉത്സാഹിക്കുന്നുണ്ട്. ഈ സർക്കസിന്റെ ഒരു തകർച്ചയുടെ ഒരു ഘട്ടം തകർച്ചയുടെ തുടക്കം എന്ന് പറയാം. അതിനോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചു നേരത്തെ ഈ മികച്ച കളിക്കാർ അല്ലെങ്കിൽ താരങ്ങളുടെ ഒരു കുറവ്, പുതിയ ആളുകൾ കടന്നു വരാത്തതിൻ്റെ ഒരു പ്രതിസന്ധി, അതിൻ്റെയൊക്കെ ഒരു കഥകൾ എങ്ങനെയാണ്? അത് ഏത് ഘട്ടം മുതലാണ് ഈ സർക്കസിലേക്ക് പുതിയ ആളുകളെ ആകർഷിക്കാതാവുന്നത്? ആകർഷിക്കാതാകുന്നത്
ഇത് നമ്മളെ നാട്ടിൽ ദാരിദ്ര്യം എന്ന് പറയുന്നില്ല. അത് അങ്ങനെയല്ല. അത് ഒരു വീട്ടിൽ 5, 6, 7 കുട്ടികളുണ്ടായി എല്ലാവരും പോറ്റാൻ വലിയ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ അരി കിട്ടില്ല, മറ്റുള്ള സാധനങ്ങൾ. അത് മരക്കഴുകും, അത് ഇതെല്ലാം വാങ്ങി മത്സ്യം കൊണ്ടുവന്നിട്ടാണ്. കഞ്ഞിവൊക്കെ ഒരു നേരെ കിട്ടും ഭക്ഷണം അന്നത്തെ അടുത്ത ചെറുപ്പത്തിൽ. ആ അങ്ങനെയുള്ള നേരത്തിൽ എത്രയോ കുട്ടികളെ നമ്മുടെ അടുക്ക കൊണ്ടുവരും. എന്നിട്ട് വന്ന് അപ്പോൾ ഞങ്ങളതിനെ സ്വീകരിച്ച് അതിന് പ്രത്യേക സ്ഥലം വെച്ച് അതിനെ പഠിപ്പിച്ച് നമ്മൾ ക്ലാസ് കൊടുക്കും അവർക്ക് 1 മണിക്കൂർ. പിന്നെ സർക്കസ് പഠിപ്പിക്കും. പിന്നെ എല്ലാം വലുതായി. ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് 1000 രൂപ ഒരു ദിവസം കിട്ടും. സർക്കസ് 5 കൊല്ലം 6 കൊല്ലം പഠിച്ചാലേ ഒരു കളിക്കാരനാവും. അതിനും അവർക്ക് ഒരു അതിനൊരു എന്താത് അതിൽ വരുമാനം ഉണ്ടാകുക എന്ന് അവർക്ക് അറിയില്ല. നമുക്ക് അവരെ കളിയൊക്കെ ഞാൻ അത് നോക്കിയിട്ടാണ് അവരെ ശമ്പളം തിരിച്ചപ്പെടുത്തുക. എല്ലാവർക്കും ഒരേമാതിരി കളിക്കാൻ പറ്റില്ല. ചില കൂട്ടർക്ക് എത്ര പ്രയാസപ്പെട്ടാലും കളി ശരിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിസരത്തിൽ അച്ഛനപ്പോൾ പാടുന്നത് സർക്കസിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോൾ സർക്കസുള്ളത് ചൈന, കൊറിയ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ ഇങ്ങനെയുള്ള നാട്ടിലെല്ലാം ഇത് അത് വേറെ മോഡലായിട്ട് ആധുനികമായിട്ട് ആ രൂപത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. മാറണോ സർക്കസിലേക്ക് വരുന്ന ഒരു ഘട്ടം ഈ ശങ്കരേട്ടന്റെ കാര്യത്തിലേക്ക് തന്നെ വരും. ഇപ്പൊ ശങ്കരേട്ടൻ ഞാൻ കേട്ടിട്ടുള്ളത് ഈ 2nd ലോകമഹായുദ്ധ കാലത്തൊക്കെ പട്ടാള സേവനത്തിന് ശേഷം സർക്കസിലേക്ക് എത്തുന്നു എന്നാണ്. എന്താണ് ഈ സർക്കസ് എന്ന് പറയുന്ന കലാരൂപം ആകർഷിക്കാനുള്ള ഒരു കാരണം? ഈ സർക്കസ് ഇതിഹാസമായിട്ടുള്ള കീലേരി കുഞ്ഞിരാമന്റെ ഒരു പരിശീലന കളരി എന്നൊക്കെ വന്ന ആളാണ് താങ്കൾ. അപ്പൊ എന്തായിരുന്നു അതിൽ അതിലേക്ക് ഇങ്ങനെ എത്തിച്ചത്, ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്? അത് സർക്കസ് ഞാൻ ആദ്യം കളരിയിൽ അച്ഛൻ കൊണ്ടുപോയി. അല്ല, അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു. അപ്പോൾ അച്ഛൻ കൊണ്ടുപോയി കളരിയിൽ ചെറിയ വിധത്തിൽ 4ാം ക്ലാസ്സിലുള്ള പഠിക്കുമ്പോൾ കളരി ചേർത്ത്. അപ്പോൾ 1 കൊല്ലത്തിൽ 3 മാസം അത് തടയലും പഠിക്കലും പയറ്റ് പഠിക്കലും ഇതെല്ലാം അങ്ങനെ 3 കൊല്ലം അത് കഴിഞ്ഞ് പിന്നെ ഒരു സർക്കസ് കണ്ടെടുത്ത് അതിനോടൊരു പ്രിയം തോന്നി. ഇത് നല്ല ഒരു കല, അത് പഠിക്കണമെന്ന്. 50-50കളിലാണല്ലോ ഈ സർക്കസിൽ ചേർന്ന് ഏതാണ്ട് ചെറിയൊരു കാലയളവിൽ തന്നെ സ്വന്തമായിട്ട് ഒരു സർക്കസ് കമ്പനി തന്നെ അങ്ങ് തുടങ്ങുകയുണ്ടായല്ലോ. എങ്ങനെയാണ് അങ്ങനെ ഒരു വളരെ വേഗത്തിൽ ഒരു സർക്കസ് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായേ? അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ മിലിറ്ററി പോയല്ലോ സാർ. മിലിറ്ററിയിലൊരു 4 കൊല്ലം 5 കൊല്ലം മിലിറ്ററിയിൽ ജോലി ചെയ്തു. പിന്നെ കളരി പോയി സർക്കസ് വച്ച് 2 കൊല്ലം. അപ്പോൾ മിലിറ്ററി വിട്ടിട്ട് യുദ്ധം കഴിഞ്ഞോടുകൂടി അവരെ ചോദിച്ച് കള് കണ്ടിന്യൂ ചെയ്തിട്ടോ അല്ല പോകുന്നോ, അവിടെ പറഞ്ഞ് പോകുന്നോ. അങ്ങനെ വീട്ടിൽ വന്ന് കളരി ചേർത്ത് പഠിച്ച് 2 കൊല്ലം. അപ്പോൾ ഒരു ബംഗാളിൽ ഒരു ചാൻസ് വന്ന് അവർ ബോസ്റ്റ് ലൈൻ സർക്കസ് വന്നു. ശമ്പളം എന്ന് ചോദിച്ചാൽ അപ്പോൾ 300 രൂപ ശമ്പളം എന്നുള്ള. അപ്പോൾ അത് വാങ്ങി അവരെ അഡ്വാൻസ് അയച്ചു. കൽക്കത്തയിൽ പോയി അവിടെ കളി തുടങ്ങി. അങ്ങനെ ഒരു 3 കൊല്ലം സർക്കസിൽ ജോലി ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് പോയി നോക്കി. അത് കണ്ടു ഞാൻ ഞങ്ങളത് കളിക്കുന്നത് ബീഹാറിലാണ്, ഗോരഖ്പൂറിൻ്റെ അടുത്താണ്.
ഇതെവിടെയാ? അത് പൂരേന്ന് പോകണം. ബോംബെ പോയി പൂരെ പോയി പൂരേന്ന് ഒരു 10-60 കിലോമീറ്റർ ദൂരം ഇതാ പോയി. പോയെല്ലാം നോക്കി അപ്പോൾ ഒരു ചെറിയ ഇറക്കം സാധനം തമ്പെല്ലാം കീറിയിട്ടുണ്ട്. പിന്നെ അതില്ലാത്ത 2 സിംഹമുണ്ട്, ഒരു ആനയുണ്ട്. സർക്കസിൻ്റെ ഉടമ്പ മഹാരാഷ്ട്രക്കാരനാണ്. അയാൾക്ക് നടത്താൻ കഴിയാത്തത് കൊണ്ട് അവർ വിൽക്കുകയാണ്. അപ്പം അതിന് വില വളർന്നു. അപ്പോൾ വില വളർന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു സ്നേഹിതരുണ്ട്, ഒരു സഹദേവനത്തുമായിട്ട്. അത് അയാളെ കൂട്ടിയിട്ട് അയാൾ സർക്കസ് വില വളർന്ന് 6000 ഉറുപ്പ്യക്ക് അത് വാങ്ങി. അപ്പോൾ 6000 ഉറുപ്പ്യ നമ്മളിടയ്ക്ക് ഇടലായിരുന്നില്ല, കുറച്ച് പൈസ. അപ്പോൾ ഒരു 1500 ഞാനെടുത്ത്, 1500 എൻ്റെ പാർട്ണർ എടുത്ത്, 3000 ഉറുപ്പ്യ അവർക്ക് കൊടുത്ത്, 3000 ഉറുപ്പ്യക്ക് 1 കൊല്ലത്തെ ടൈം വാങ്ങി. അഗ്രിമെൻ്റ് എഴുതി സർക്കസ് വിട്ട് അത് അത് അതിൽ ഒരു ആദ്യം 2 സിംഹം ഉണ്ടായിരുന്നു. അതാണ് ജീവനി സർക്കസ്. അതെ, അത് 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 അതിൻ്റെ പേര് വിജയ സർക്കസ്. അത് അത് ഞങ്ങൾ വാങ്ങി ഒരു രാജ്യത്ത് മഹാരാഷ്ട്ര തന്നെ കളിച്ചു വിജയ സർക്കസിൻ്റെ പേരിൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് സർക്കസിൻ്റെ എല്ലാ ഇത് പോയി പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് പുതിയ തമ്പുണ്ടാക്കി. എന്നിട്ട് ഗുജറാത്തിൽ ബില്ലി ബോറാന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. അത് സൂറത്തിൻ്റെ ബറോഡേൻ്റെ നടുക്കാണ്. അവിടെയാണ് ആദ്യമായിട്ട് 1951 ആഗസ്റ്റ് 15 സർക്കസ് തുടങ്ങിയത്, ജമിനി സർക്കസിൻ്റെ ഉത്ഭവം. അടുത്ത് അതിന് ഒരു കുറേ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയി അതിനിടയ്ക്ക് ഒരു സ്ട്രൈക്ക് വന്ന്, ആ സ്ട്രൈക്കിനെ നേരിട്ട് ഇപ്പോൾ വേറൊരു ആളുണ്ട് കെഎസ് മേനോൻ, അദ്ദേഹത്തിന് പാർട്ടറാക്കി. പിന്നെ ഞങ്ങൾ അത് വളരെ വേഗത്തിൽ വളർന്നു. ഈ സർക്കസിൽ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വലിയ കലാരൂപമാണല്ലോ സർക്കസ്. അതിൻ്റെ അകത്ത് ഈ അഭ്യാസ പ്രകടനങ്ങളുണ്ട്, മെയ്വഴക്കമുണ്ട്, ഈ മൃഗങ്ങളുടെ പ്രകടനങ്ങളുണ്ട്, കോമാളികൾ ഗാലറികളിൽ സൃഷ്ടിക്കുന്ന ചിരികളുണ്ട്. ഇത്തരം ഈ ഒരു കോമ്പിനേഷൻ, ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുൻപ് രൂപപ്പെട്ടിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഒരു കാലത്ത് എത്തുമ്പോൾ ഇതിൽ നിന്നും ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്? മാറ്റങ്ങൾ അത് 2 വോൾട്ടിൻ്റെ സർക്കസാണ്. ഞങ്ങൾ ആദ്യമായിട്ട് 4 വോൾട്ടിൻ്റെ സർക്കസാണ്, ക്രോസ് ഫ്ലൈറ്റ്. അന്ന് ഒരു മാസത്ത് മാത്രമേ ഫ്ലൈറ്റ് റെപ്പീസുള്ളൂ. ഞങ്ങൾ 2 മാസത്ത് ഫ്ലൈറ്റ് റെപ്പീസ് ക്രോസ് ഒന്ന് അറുന്ന് വിട്ട്, മറ്റേ തീർന്ന് വിട്ട്, അപ്പോൾ ക്രോസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് റെപ്പീസ്. അത് വലിയ അട്രാക്റ്റീവ് ആയിട്ട് ആൾക്കാർ, വലിയ ഹൈറ്റിലല്ല അതല്ലോ. പിന്നെ പുതിയ പുതിയ ഞാനൊരു കളിക്കാറില്ല, അപ്പോൾ പുതിയ പുതിയ കളി പല ബുക്കുകളിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച്. അങ്ങനെ 1951 ഞങ്ങൾ തുടങ്ങി. 1956 അഹമ്മദാബാദ് ദീപാവലിക്ക് കളിച്ചു. അപ്പോൾ കളിയത്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി അവിടെ എത്തുമ്പോഴത്തേക്ക്. ഈ കാലത്ത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ
അൻപതുകളുടെ 51-ലാണല്ലോ ഈ സർക്കസ് ജെമിനി സർക്കസ് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് നമ്മുടെ മലയാള സിനിമ ഒരു അതിന്റെ ഒരു വളർച്ചാ ഘട്ടം എന്നൊക്കെ പറയുന്നത്. 51-ലൊക്കെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു വലിയ ഹിറ്റ് ഒക്കെ ഉണ്ടാവുന്നത് ഘട്ടം. അതിനുശേഷം മലയാള സിനിമ വളരെ പോപ്പുലർ ആവുന്നൊരു ഘട്ടം കൂടിയാണ്. സിനിമാ കൊട്ടകൾ നമ്മുടെ നാട്ടിലാകെ ഘട്ടം ഘട്ടമായി വരുന്ന ഒരു സമയം കൂടിയാണ്. ആളുകൾ തിയേറ്ററിലേക്ക് പോയി തുടങ്ങുകയും സിനിമ എന്ന കലാരൂപത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയം. മറുവശത്ത് എങ്ങനെയാണ് സർക്കസിന് ഈ പറയുന്ന പ്രതാപത്തോട് കൂടി ഇങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടി ആ കാലത്ത് കഴിഞ്ഞിട്ടുള്ളത്? അന്ന് ഞങ്ങളെ സർക്കസ് അത് എവിടെ പോയാലും അതിൽ സിനിമ അത്ര വളർന്നിട്ടില്ല. സിനിമ ഉണ്ടെങ്കിലും കൂടി അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. സർക്കസ് അങ്ങനെയല്ല, സർക്കസ് സ്പെഷ്യൽ ട്രെയിനും കാര്യവും എല്ലാം മുഴുവൻ 10, 5, 10 ഇത് ആനയുണ്ട്. പിന്നെ വളർന്നു പോയല്ല അല്ല, പിന്നെ സിംഹമായി അത് 10-20 സിംഹം വരി മറ്റുള്ള ചിമ്പാൻസി ഉറാങ്കുട്ടാൻ ഇങ്ങനെയുള്ള മനുഷ്യക്കാർ ഇതെല്ലാം വന്ന് സർക്കസിന് ഒരു ഒരു നല്ല ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചു. അത് അങ്ങനെയാതെ സർക്കസ് വളർന്നിട്ട് അട്രാക്റ്റീവായത് ജനങ്ങൾ എവിടെ പോകുമ്പോൾ കൂട്ടം കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് പോയത് ബോംബെയാണ്. ബോംബെയിൽ നിന്ന് പൂന വേറെയാണെങ്കിൽ ചെറിയ നാട്ടിലൊന്നും കളിക്കില്ല. പൂനയിൽ നിന്ന് പിന്നെ പോയത് മദ്രാസ്. മദ്രാസെല്ലാം പോകുമ്പോൾ ജനങ്ങളിങ്ങനെ നിറഞ്ഞ് അന്ന് MGR അത് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ ഭയങ്കര അടിപൊളിയായി പേരാവുള്ള ആള് കൂടിയിട്ട് MGR ഓപ്പൺ ചെയ്ത് പിന്നെ സർക്കസിൻ്റെ ജനങ്ങളൊക്കെ അടിച്ച് കയറി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയത് ബാംഗ്ലൂരാണ്. എല്ലാം സ്പെഷ്യൽ ട്രെയിനിലാണ് പോവുക. അവിടെയും ഒക്കെ അല്ലേ പിന്നെ ഒരു കൽക്കത്ത വരെ ഒക്കെ അല്ലേ. കൽക്കത്തയിൽ പിന്നെ ഒരു 10-15 ദിവസം ടിക്കറ്റ് ഫുള്ളാണ്. ഒരു ടിക്കറ്റ് ബുക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം അഡ്വാൻസ് ബുക്കിംഗ് ആയിപ്പോയി. അങ്ങനെ ഒരു ഒരു അടിച്ച് കയറില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് റഷ്യയിലൊക്കെ പോകുന്നത്. അതെ, അത് 62-ലാണ്. അത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റഷ്യയിൽ പോയി പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അത് അവിടെ ഒരു സർക്കസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടുത്തെ ഗവൺമെൻറ് നമ്മളെ പ്രൈം മിനിസ്റ്ററൊക്കെ എഴുതി കാരണം നിങ്ങളെ സർക്കസ് ഉള്ള വരികയാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വിളിപ്പിച്ച് നിങ്ങൾ പോയി കൂടും. അയാൾ സർക്കസ് കണ്ട നഗറു എന്നിട്ട് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു 10 കളിക്കാരെ തയ്യാറാക്കി സെപ്പറേറ്റായിട്ട് അതിന് ഞങ്ങളെ അയച്ചപ്പോൾ ഞങ്ങൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് വന്നത്. മറ്റേ പാസ്പോർട്ട് അവിടെ വാങ്ങി വെച്ച് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നല്ല റിസീവ് ചെയ്യാൻ ആൾ 5-star ഹോട്ടലും എല്ലാം കിട്ടും. 15 ദിവസത്തേക്കാത് 3 മാസം അവർ നമ്മളെ പിടിച്ച് നിർത്തിയാണ്. അങ്ങനെ അത് നല്ലൊരു പെരുമയും നല്ലൊരു കാലമായിരുന്നു. ഈ രണ്ടാമത് ജംബോ സർക്കസിലേക്ക് എത്തുന്ന ഏത് ഘട്ടത്തിലാണ്? അത് 78-ലാണ്. അത് ഒരു സർക്കസ് കൽക്കത്തയിൽ വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താ ആ സർക്കസ് പോയി നോക്കി അത് വിലക്ക് വാങ്ങി അതാത് പിന്നെ ജംബോ സർക്കസാക്കിയ അത് പിന്നെ പെട്ടെന്നൊക്കെ വളർന്ന് പിന്നെ സർക്കസിൻ്റെ ഒരു അന്നത്തെ കാലം എവിടെ പോയാലും നല്ല ബിസിനസ് പിന്നെ പുതിയ പുതിയ നമ്പറുകൾക്കും കളിക്കാർക്കെല്ലാം വലിയ ഇൻട്രസ്റ്റാണ്. പണിക്കാർ ഇഷ്ടം പോലെ കിട്ടും. എന്ത് പണിക്കാരെയൊന്നും കിട്ടുന്നില്ല. പുറത്തുനിന്നാണ്
നേപ്പാളിലുള്ള ഡാർജിലിംഗ് ഏരിയയിൽ നേപ്പാളീസ് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള അവിടുന്ന് നേപ്പാളീസിനാകുന്ന കൊണ്ടിരുന്നില്ല. ഇവിടെയുള്ള നേപ്പാളീസിൻ്റെ മക്കളാണ്. പിന്നെ ബീഹാർ ബംഗാളിൽ നിന്ന് കുറേ ഇപ്പോൾ നല്ല ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കാശ്മീരിൽ നിന്ന് നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കസ് എന്ന് പറയുന്ന കലാരൂപം ലാഭകരമാണ്? ഇപ്പോൾ ഒരു നഗരത്തിൽ വന്ന് തമ്പടിച്ച് 10-20 ദിവസം നിന്നാൽ എന്താ സ്ഥിതി? ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നതെന്നുള്ളു, പോകുന്നതേ ഉള്ളൂ. അതിന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഈ എത്ര കാലം വരെ നമുക്കിതിനെ ലാഭകരമായി കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്നു? ഇനിയിപ്പോ നമ്മൾക്ക് ഈ മൃഗത്തിനെല്ലാം കിട്ടുന്നവര്, അല്ല ഞാൻ ചോദിച്ച എന്റെ ചോദ്യം, ഏത് കാലഘട്ടം വരെ ലാഭകരമായി ഇത് നടത്തപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതോ അത് ഒരു 90-കൾക്ക് ശേഷം നഷ്ടമാണ്. ആ 90-കളുടെ ശേഷം നഷ്ടം. 80, 85, 90 വരെ ലാഭകരമായിട്ട് പോയിരുന്നു. അങ്ങനെ മറ്റൊന്ന്, ഈ സർക്കസ് തമ്പിലെ ആളുകളുടെ ജീവിതം ഉണ്ടല്ലോ, ഒരുപാട് മലയാളത്തിലടക്കം സിനിമകളൊക്കെ ഇതിവൃത്തങ്ങളായിട്ടുണ്ട്. പല ദേശക്കാര്, ഭാഷക്കാര്, പല സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ആൾക്കാർ എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി ഉണ്ടുറങ്ങി കൂടാരങ്ങളിൽ ജീവിക്കുകയാണല്ലോ. അതിങ്ങനെ ഓരോ നാടുകളിലേക്കുള്ള പ്രയാണം, അവിടെ തമ്പടിക്കുന്നു, അവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് തമ്പിലെ ഒരു ജീവിതം, അതിൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെ പങ്കുവെക്കാൻ പറ്റും? അക്കാലത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല ആർട്ടിസ്റ്റ് ഹോട്ടൽ കൊടുക്കണം, അല്ലെങ്കിൽ വീട്. അത് ബാക്കിയുള്ള ഉള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റ് നമ്മൾ 10-15 ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം പിന്നെ ഗ്രൂപ്പായിട്ട് ഇവരുണ്ടാവും ലേഡീസ്. അവർക്കൊരു പ്രത്യേകം അവർ നോക്കാനും പഠിക്കാനും ഭക്ഷണം എല്ലാം അതിനകത്ത്. പിന്നെ അവർക്കെല്ലാം ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കും. ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒത്തൊരു പേരാണ്. വളരെ ജാതി ഭേദമൊന്നും ആണില്ല. എല്ലാം കല്യാണവും അതേമാതിരി ഇഷ്ടമുള്ള ആളെ ലവ് ചെയ്യും, പേരേജ് ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. അച്ഛനമ്മേനെയും വിളിച്ച്. ഇനി ഇപ്പോ എന്താണ് നമ്മളുടെ സർക്കസിന്റെ ഒരു ഭാവി? ഞാൻ അടുത്ത കാലത്ത് ഒരു സർക്കസ് കാണാനിടയായിരുന്നു. ഏതാണ്ട് ഒരു 15 വർഷം മുൻപ് കണ്ട അതേ ഐറ്റങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും സർക്കസിൽ കാണാൻ കഴിയുന്നത്. വലിയ മാറ്റങ്ങളൊന്നും കാര്യമായി ഐറ്റങ്ങളിൽ ഇല്ല. പുതുമകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളെ നാട്ടിലുള്ള കൂട്ടർ സർക്കസ് പഠിക്കുന്നില്ല. പുറത്തുനിന്ന് വരുന്ന കൂട്ടർ ചെറിയൊരു മാറ്റം അല്ലേ ഉള്ളൂ. റഷ്യതെല്ലാം വരുന്ന കൂട്ടർ നമ്മളെ കളിയുന്നവർക്കില്ല. അവർ ചെറിയ ചെറിയ കളിയാതെ അതിനിപ്പോൾ അതിനെ നന്നാക്കാൻ വലിയ പ്രയാസം. വേറെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ചേർത്ത് ഒരു ചെറിയ ഇതായിട്ട് വലിയ സർക്കസായിട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിട്ടാണ് അവർക്ക്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇത് നടത്തി കൊണ്ടുപോകാൻ പിന്നെ പിന്നെ മൃഗത്തിനെല്ലാം തിരിച്ചു കിട്ടിയാൽ കുറേ നന്നായിട്ട് കൊണ്ടുപോവാം. അല്ലെങ്കിൽ പതിയെ പതിയെ ഈ കലാരൂപം അപ്രത്യക്ഷമാകും എന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആ അതെ അതെ. ഇപ്പോൾ തന്നെ എത്തിയമാതിരിയാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ആരും പഠിക്കുന്നില്ല. ഇന്ത്യക്കാർ ആരും പഠിക്കുന്നില്ല. പ്രത്യേകിച്ച് മലയാളീസ്. മലയാളീസ് അത് നല്ല ബെസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അധികം അങ്ങോട്ട് പോയില്ല. ഗവൺമെന്റ് സഹായം ചെയ്യണം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ടോ ഈ കലാരൂപത്തെ സംരക്ഷിക്കാൻ? സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? അല്ല, ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആളെ കണ്ട് എംപിമാരെല്ലാം കണ്ടിട്ടുണ്ട്. അവർ മൃഗത്തിനെല്ലാം കുറച്ച് വിട്ട് തന്നാൽ അച്ഛനും അമ്മയെല്ലാം ചെറിയ കുട്ടികളെ കൂട്ടി സന്തോഷത്തോടെ വന്ന് ഇതെല്ലാം അടിച്ചു കൊടുക്കും. മൃഗ ഇത് ആന കുതിര സിംഹം അത് ഇത്. ഇപ്പോഴെന്ന് വെച്ചാൽ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ പോകണോ
പിന്നെ പശ്ചാത്താപം നാട്ടിൽ എവിടെ പോയാലും അവർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. അച്ഛനും മക്കും വലിയ ഇഷ്ടമായിരിക്കും, ചെറിയ മക്കൾക്ക് ഇതെല്ലാം വേർതിരിച്ചിട്ട് കാണിച്ചു കൊടുക്കുക, അത് അവർ സന്തോഷിക്കും. ഏതായാലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം, സർക്കസ് വീണ്ടും അതിന്റെ ഒരു പ്രതാപകാലത്തിലേക്ക് മടങ്ങി എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി, എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അതിഥിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.